നാശീകരണം പിടിച്ചവളെ പഞ്ചാരിയുടെ ഇരുന്ന് നിന്നോട് പറഞ്ഞല്ലേ? അമ്മേ, ഞാൻ അതി പഞ്ചാരി ഇട്ടിട്ടില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. ഒളിഞ്ഞ് ഒരിഞ്ഞ് നടക്കാൻ മാത്രം കൊള്ളാം ശാപം. എന്നാലും മുനിയാന്റെ ആശുപത്രിയിലാവുന്ന കരുതിയില്ല. ഇപ്പൊ അയാൾക്ക് നാട്ടുകാരെ മനസ്സിലായല്ലോ. അമ്മേ, ഞാൻ വരട്ടെ. നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യെങ്കിലേ പൊയ്ക്കോ. പക്ഷെ തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. അനുസരണയില്ലാത്ത ശവം കെട്ടി ഒരിഞ്ഞ് നടക്കാൻ അവിടെ ഒരു ഉത്സാഹം. പേടിക്കണ്ട, ആ ഈനാം പേജ് തള്ള കല്ല് തുള്ളി തുടങ്ങിയതാ. ഇതൊക്കെ സഹിക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോ കൊടുങ്ങല്ലൂരമ്മ വരണിപ്പാടുണ്ട്, അതാ സഹിക്കാൻ പറ്റാതെ. എന്ത് പറഞ്ഞാലും രാജ്യച്ചി ഒന്ന് തിരിച്ചു പറയാനല്ലേ. എടാ, അത് എന്ത് ചെയ്യാനാണ് പാവം. വെറുതെ ഇരുന്ന് കരയും, അത്ര തന്നെ. ആ മറക്കൊന്നും ഭർത്താവോ? അങ്ങേരെ കഥ കേക്കണോ? അവര് ജോലി എടുത്തുകൊണ്ടിരുന്ന കംപ്ലീറ്റ് വയസ്സിക്കും വെള്ളം അടിക്കും, എന്നിട്ട് തെറിയും വിളിക്കും, അവർ തല്ലുകയും ചെയ്യും. എങ്ങനെ തല്ലാതിരിക്കും? അവന് നിന്നെ ഒന്ന് കാണാൻ കിട്ടണ്ടേ? രാവിലെ ഉടുത്തൊരുങ്ങി ഇറങ്ങാം പണി കണ്ടവന്മാരുടെ മുമ്പിലൊക്കെ അഴിഞ്ഞാടാൻ. ലക്ഷ്മിയമ്മയാ പറയുന്നത് ഇന്ന് നീ പോണില്ല. ബാഗും കൂടെയൊക്കെ അകത്തുകൊണ്ട് വെക്കാൻ, കൊണ്ടുവയ്ക്കാൻ, എന്നിട്ട് ആ തുണിയൊക്കെ എടുത്ത് കഴുകിയിട്. ഞാൻ വൈകിട്ട് വന്ന് കഴുകിക്കൊള്ളാമേ, എനിക്ക് നീ ലീവില്ലാത്തതാണ്. ഈ ലക്ഷ്മിയമ്മയെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇതെല്ലാം കഴുകിയിട്ടില്ലെങ്കിൽ നീ നിന്റെ വീട്ടിലിരിക്കും. പിന്നെ നിന്റെ പൊന്നാരെ അനിയത്തിപ്പണിന്റെ കാര്യം പറയാനുണ്ടോ? പന്തടിച്ച പോലെ തിരിച്ചു വന്ന ചേട്ടത്തി വീട്ടിൽ നിൽക്കുമ്പോ നിന്റെ അനിയത്തി ആരക്കൊണ്ട് പോകോടി? അയ്യേ, നിന്റെ തന്തയാണെങ്കി പറഞ്ഞിട്ടില്ല. നിനക്കാണെങ്കി ഇവിടുത്തെ ജോലി ചെയ്യാനും മനസ്സില്ല. പിന്നെ ഇതൊക്കെ ആര് ചെയ്യുമെന്ന് വിചാരിച്ചാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അങ്ങനെ രാജകുമാരി അങ്ങ് സൂക്ഷിക്കണ്ട. എടി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കി പിന്നെ ആര് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് നീ?